രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ രാജ്യമാകെ പ്രതിഷേധമുയരുമ്പോഴും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ചർച്ച. മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയതിന് പിന്നാലെ ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പോലെ വയനാട്ടിലുണ്ടായാൽ ആരാകും സ്ഥാനാർത്ഥിയെന്നാണ് നേതാക്കൾ തലപോയിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതും പറയുന്നതും. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയെ ശക്തമായി എതിർത്ത ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യവുമായി ചർച്ചയ്ക്ക് തുടക്കമിട്ടതും സുധാകരനാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആരാകണം സ്ഥാനാർത്ഥി എന്നതടക്കമുള്ള കാര്യത്തിൽ നേതാക്കളും അണികളും ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണത്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും ഒരു വിഭാഗം ശക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഈ സീറ്റിൽ കണ്ണുവയ്ക്കുന്നു. രാഹുലിന് പകരക്കാരനായി വേണുഗോപാലിന് അവസരം ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. കൽപ്പറ്റ MLA TC സിദ്ദിഖ് അടക്കമുള്ള രണ്ടാം നിര നേതാക്കൾക്കും സീറ്റിൽ മോഹമുണ്ട്. 2019 സിദ്ദിഖിനെ പ്രഖ്യാപിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എത്തിച്ചത്. രാഹുലിനായി വഴിമാറിയ തനിക്ക് സ്വാഭാവികമായും അവസരം ലഭിക്കുമെന്നാണ് സിദ്ദിഖിൻ്റെ പ്രതീക്ഷ. അത് സിദ്ദിഖെന്നല്ല, ആരും അങ്ങനെ പ്രതീക്ഷിക്കും. VT ബൽറാം, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങി ഒരുപിടി നേതാക്കളും ചുരം കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുലിന് പകരം പ്രിയങ്കാ ഗാന്ധിയെ തന്നെ രംഗത്തിറക്കണമെന്ന ചർച്ചയും കോൺഗ്രസിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി NDA ഘടകകക്ഷിയായ BDJS രംഗത്തെത്തി. വീണ്ടും വയനാട്ടിൽ മത്സരിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ശ്രമം. അതിനുവേണ്ടി സീറ്റ് തങ്ങൾക്ക് വേണമെന്ന് ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ നിലയിൽ BJPയും ഇതിന് അനുമതി മൂളാനാണ് സാധ്യത. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BDJS മത്സരിക്കുമെന്നാണ് മുതിർന്ന BJP നേതാവും പറഞ്ഞത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി BDJS നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്ര നേതൃത്വത്തെ കണ്ട് നേരിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. 2019 രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് തുഷാർ ഈ സീറ്റ് ആവശ്യപ്പെടുന്നത്. ഇതിലെല്ലാം രസം, ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ CPM പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന കെ സുധാകരൻ്റെ ചോദ്യമാണ് ചിരി പടർത്തിയത്. അതിനുള്ള മറുപടി ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിൽ MV ഗോവിന്ദൻ ചുട്ട മറുപടി അപ്പോൾ തന്നെ കൊടുത്തു. രാഹുൽ ഗാന്ധിക്കല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടിക്കെതിരെയാണ് CPM നിലപാട് സ്വീകരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ തുറന്നടിച്ചു. കേരളത്തിൽ കോൺഗ്രസിനെ അതിശക്തമായി എതിർത്ത് തന്നെ മുന്നോട്ട് പോകുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ഇതെല്ലാമാണ് നിലവിലെ സ്ഥിതിയെങ്കിലും രാഹുലിന് പകരം ആളെ പരിഗണിക്കുമ്പോൾ പ്രിയങ്കാ ഗാന്ധി തന്നെ നേതൃത്വത്തിലേക്ക് എത്തുക എന്നതാണ് ഹൈക്കമാൻഡിൽ ഉരുത്തിരിയുന്ന ഫോർമുല. പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിൽ നിന്നും ലോക്സഭയിൽ എത്തിക്കുക എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. അണികളും കേരളത്തിലെ നേതാക്കളും പ്രിയങ്ക വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതായാലും കാത്തിരുന്ന് കാണാം.